എല്ലാവർക്കും നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഈശ്വർപൂറ്റി. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം പഞ്ചായത്തിലാണ്. പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പട്ടികജാതി വർഗത്തിന് വേണ്ടിയും അല്ലെങ്കിൽ SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ മുതലക്കണ്ണീർ പൊഴിക്കുന്ന നമ്മുടെ സർക്കാർ, നമ്മുടെ പിണറായി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് വഴി ദാ ഈ കാണുന്ന സ്ഥലത്താണ്. ഏകദേശം 10 കുടുംബങ്ങൾ വയോധികരും വൃദ്ധരും നിരാലംബരും രോഗികളുമായിട്ടുള്ള ഏകദേശം 10 കുടുംബങ്ങൾ താമസിക്കുന്നത്. അവർ പോകുന്ന വഴി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു വഴിയിൽ കൂടിയാണ് രോഗികളും കുട്ടികളും മറ്റും സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. അതിനിടയിൽ ചില തൽപര രാഷ്ട്രീയ കക്ഷികൾ ഈ വാർത്ത കവർ ചെയ്യുന്നതിന് പോലും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് വളരെ ഖേദത്തോടെ. ദീർഘകാലം പുറം രാജ്യങ്ങളിൽ ഒരു നേഴ്സായിട്ട് സേവനമനുഷ്ഠിച്ച മഹത് വ്യക്തിത്വമാണ് ശ്രീമതി രമ്യ. ഈ രമ്യ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ജാതിയോ മതമോ രാഷ്ട്രീയമോ പറയാതെ തന്നെ പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന രമ്യയാണ് നമ്മളെ ഈ കുടുംബങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത്. നമസ്കാരം രമ്യ. നമസ്കാരം. നമ്മുടെ ഏഴംകുളം പഞ്ചായത്തിൽ ചേറക്കോട് കോളനി എന്ന ഭാഗത്താണ് ഇപ്പം നമ്മൾ നിലനിൽക്കുന്നത്. ഇവിടെ 10 കുടുംബങ്ങളാണ്, SC വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ നിരന്തര ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് നടക്കാൻ സഞ്ചാരയോഗ്യമായ ഒരു റോഡ് വഴി എന്നുള്ളതാണ്. 10 നിരന്തരമായി അവർ പഞ്ചായത്തുകളിലും നമ്മുടെ ബന്ധപ്പെട്ട കളക്ടറേറ്റിൽ, RDOയിൽ, പട്ടികജാതി കമ്മീഷനിൽ എന്ന് വേണ്ട അദാലത്തുകൾ വരുമ്പോൾ അദാലത്തുകളിൽ എന്ന് വേണ്ട പലയിടത്തും പരാതി കൊടുത്തിട്ടും ഇതിനൊന്നിനും യാതൊരു പരിഹാര മാർഗങ്ങളോ മറ്റ് ഒന്നും ആവുന്നില്ല. പട്ടികജാതി ക്ഷേമ വകുപ്പിൽ കൊടുത്ത പരാതിയിൽ പ്രകാരം നടപടി വരികയും താലൂക്ക് സർവേയർ സഹിതം വന്ന് അളക്കുകയും ചെയ്ത് അവർക്ക് വഴിക്ക് വേണ്ടുന്ന തിട്ടപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത സമയത്ത് ആ വന്ന താലൂക്ക് സർവേയറുടെ വസ്ത്രം വലിച്ചു കീറി വിടുകയും വസ്ത്രം വലിച്ചു കീറി വിട്ടത് ആരാണ്? അത് ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇതിൻ്റെ എതിരായിട്ട് ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നത്. സർക്കാർ ഭൂമിയാണ് കയ്യേറി വെക്കുന്നത്. കയ്യേറി വെച്ച സർക്കാർ ഭൂമിയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരണോ നിയമം വല്ലതും ഉണ്ടോ? സാധാരണപ്പെട്ട ആൾക്കാർക്ക് പിന്നെ സഞ്ചാരയോഗ്യമായ റോഡല്ലേ ആവശ്യമുള്ളത്? ആ റോഡ് അവർക്ക് 4 റോഡ് പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വെട്ടിയതാണ്. ആ റോഡ് ഇന്ന് നിലവിലില്ല എന്ന് പറയുമ്പോൾ അതെന്തൊരു എവിടുത്തെ ന്യായമാണ്? പന്നികളുടെ വിഹാര കേന്ദ്രമാണ് ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന സ്ഥലം. ഇതിൽ ഇവിടെ കുഞ്ഞു കുട്ടികളും പ്രായമുള്ള അമ്മമാരും കാലുവയ്യാത്ത അമ്മമാരും നിരവധി പേരുള്ള സ്ഥലമാണിത്. ഇന്ന് ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ റോഡിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾ ഭരണകർത്താക്കൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എങ്ങനെ ഈ കുട്ടിയെ ആ ഒരു പാലം കടക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാവിന് നിങ്ങൾ 10 രൂപ കൊടുത്ത് ഈ കുട്ടിയുടെ ജീവന് പകരമായിട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഈ മാതാവിന്റെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ എടുത്തേക്കുന്നത് അവരുടെ വസ്തു ഒന്നും എടുത്തിട്ടില്ല. പുറമ്പോക്കായിട്ടുള്ള വസ്തു ഞങ്ങൾക്ക് താലൂക്കിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് സർവേയർ വന്ന് ഞാൻ കളഞ്ഞു തന്നതൊക്കെ ആ കല്ലാണ്, സർവക്കല്ലാണ് അവർ പിഴുത് കളഞ്ഞത്. പുറമ്പോക്ക് ഭൂമിയിൽ കച്ചവടം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ച് മണിമാണികൾ പണിയുന്നതിനോ അല്ല ഈ സ്ത്രീകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കിള് പോലും വരാൻ പറ്റാത്ത സാഹചര്യമാണ്. കുത്തനെ കിടക്കുന്ന റോഡാണ്, സ്റ്റെപ്പാണ് അവിടെ. ഈ വൃദ്ധരായ രോഗികളും ഈ വൃദ്ധരായ മാതാപിതാക്കന്മാർ അവരുടെ കാലും അവർക്ക് വയ്യാതെ കിടക്കുന്ന രോഗികളുണ്ട്. ഒരു വീൽ ചെയർ പോലും കിലോമീറ്ററുകൾ എടുത്ത് താണ്ടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടോ? എനിക്ക് രാഷ്ട്രീയമില്ല. ഉണ്ടോ രമ്യക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടോ? ഇല്ല.
പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? നിങ്ങൾ പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ല, പിന്നെ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ നിഷ്പക്ഷമായിട്ട് ഇടപെടുന്ന ഇവിടുത്തെ സാധാരണക്കാരന് അർഹമായ ആവശ്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വേറൊരുത്തനെ ഹനിക്കാനുള്ള അവകാശമില്ല. അവരുടെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ കാണിക്കുന്ന സർക്കാർ ഭൂമി കയ്യേറി വെച്ചിട്ട് ഇതിലെ നടത്തത്തില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ കണ്ടല്ലോ ഈ തോടിൽ ഏതാണ്ട് മണ്ണിറക്കിയൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത് കണ്ടോ? ഇതിനാരാണ് പെർമിഷൻ കൊടുത്തേക്കുന്നത്? ആരാ പെർമിഷൻ കൊടുത്തേക്കുന്നത് പറയൂ, എനിക്കറിയില്ല. അത് പിന്നെ ഇവിടുത്തെ സമൂഹം ഇതാരും കാണുന്നില്ല. ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അന്നേരം അങ്ങനെ സമൂഹത്തിലെ പ്രതിനിധി അല്ലേ നിങ്ങൾ? ഇല്ല, എനിക്ക് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ഇവരെ ഈ 10 കുടുംബങ്ങളെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കത്തില്ല. അവർക്ക് സമൂഹത്തിൽ എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തുല്യനീതി ഉണ്ട് എന്ന് ഇവിടുത്തെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് പിന്നെ തുല്യമായ നീതി കിട്ടുന്നു, അല്ലെങ്കിൽ തുല്യമായ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് അർഹമായ നീതി കിട്ടണം. ഈ കുടുംബങ്ങൾ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ താണ്ടി കൊണ്ട് അവിടെ ഒരു ചുമന്നുകൊണ്ട് അക്കുഡേറ്റിനകത്തൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർ പോകുന്നത്. അസ്ഥികൂടമായ ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്, 10-22 വയസ്സുള്ള, നടക്കാൻ വയ്യാത്ത, തളന്നു കിടക്കുന്ന ഒരു അസ്ഥികൂടമായി. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആ കുട്ടിയെ. വോട്ട് കുത്താൻ പോകാറുണ്ടോ? വോട്ട് കുത്താൻ പോകുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെ കൂടെ നടന്ന് നമ്മൾ തഴഞ്ഞിരിക്കുക. ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നടന്നിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ആയിരുന്നു അന്ന് നമ്മൾ കൊടിയും പിടിച്ചൊക്കെ നടന്നതാ. ആ കാലത്തൊന്നും ഇത്ര വിഷമതയൊന്നും ഉണ്ടായിട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പം നമുക്ക് കൂടുതൽ നടക്കാനും ഒന്നും വയ്യാതെ വന്ന്, കൊടി പിടിക്കാൻ പറ്റുന്നുണ്ടോ? കൊടി പിടിക്കാനൊന്നും പോകാനൊക്കാതെ വന്നപ്പോൾ അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ആയിരിക്കാവുന്നതായിരിക്കും. അവർ എനിക്ക് അറിയത്തില്ല അതേ പറ്റിയൊന്നും. ഞാൻ തനിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നമ്മൾ ഇവരെ എല്ലാം ചെന്ന് മുട്ടിത്തൊഴുന്നു. അവിടെ നിന്നും അവർ കണ്ണു തുറന്ന് കാണുന്നതായിട്ടൊന്നും കാണുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റ് ആളുകൾക്കും എല്ലാം പരാതി കൊടുത്ത് 10 വർഷമായിട്ട് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി അവസാനം വാദി പ്രതിയാക്കി നമ്മുടെ പോലീസുകാരെല്ലാം ചെയ്ത് ദുരിതം അനുഭവിക്കുന്ന 10 കുടുംബത്തിലെ കുറച്ച് അംഗങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. ചെങ്കൊടിയുടെ കാവൽക്കാരായി ചെങ്കൊടി പിടിച്ച് രക്തം വേർപ്പാക്കി വീറും വാശിയും ആരോഗ്യവുമുള്ള സമയത്ത് ചെങ്കൊടി പിടിച്ച് നടന്ന ആളുകളാണ് ഇപ്പോൾ ഈ നടന്നു പോകുന്നത്. അന്ന് അവർ വിളിച്ച ഇൻകുലാബുകൾ എല്ലാം വെറുതെയായി, ഞങ്ങൾ പിടിച്ച ചെങ്കൊടി വെറുതെയായി പോയി എന്ന തിരിച്ചറിവിലാണ് ഈ സമൂഹം മുഴുവൻ. നമുക്ക് ഭയമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചു എന്ന് ഞാനത് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനെ കൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഇതേപോലുള്ള വ്യക്തികൾ നാളെ ഒരു സമയത്ത് നാളെ വണ്ടിയും കൊണ്ട് ഇതിലെ പോകാനുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഭയമാണ്. എന്തെങ്കിലും നാളെ കള്ളക്കേസിൽ ഗൂരുക്കും. ആൾറെഡി എൻ്റെ കോടതിയിൽ നമ്മുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നാളെയും വേറെ ഏത് കാര്യത്തിലും ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാരുടെ പേരിലും കള്ളക്കേസുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നാളെ ഇനി എൻ്റെ പേരിൽ പലതരത്തിലുള്ള കേസുകളും വന്നുകൊണ്ടേ ഇരിക്കും. ഇനി നവോത്ഥാനം, സ്ത്രീ നവോത്ഥാനം പൊടി പൊടിക്കുകയാണ്. ഇതാണ് ഈ 10 കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാതെ കേസും പുക്കാറുമായിട്ട് നടക്കുന്ന പ്രതാപന്റെ വീട്ടിലേക്കുള്ള വഴിമധ്യയാണ് കർമാന്യൂസ് ഇപ്പോൾ. ആ വഴിയുടെ ഒരു പ്രശ്നം എന്നാണ് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വഴി കൊടുത്തിട്ടുണ്ട്. വഴി അവിടെ നിലവിൽ വഴിയില്ലായിരുന്നു. ഞാൻ അവിടെ വഴി കൊടുത്തിട്ടുണ്ട്. 6 മീറ്റർ വഴി കിഴക്കുന്ന പടിഞ്ഞാറുന്ന് കിഴക്കേറ്റം വരെ കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾ കയ്യേറി വീണ്ടും മറ്റേ കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭൂമി ഇല്ലല്ലോ ഇവിടെ. ഗവൺമെൻറ് ഭൂമി ഇല്ല. സർവേയർ ഇവിടെ വന്നപ്പോഴത്തേ സർവേയുടെ ഷർട്ടൊക്കെ വലിച്ച് കയറി പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്ന് എന്തായാലും ഇപ്പൊ നിങ്ങൾ കൊടി പിടിച്ച തെറ്റായി തോന്നുന്നുണ്ടോ? ഇപ്പൊ തോന്നുന്നുണ്ട് കൊടി പിടിച്ച തെറ്റായി പോയെന്നുള്ളത്. എത്ര നാളായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷത്തോളമായി. നടക്കാൻ പറ്റാതെ വന്നിട്ട് 5 വർഷമായി. എവിടെയാണ് കാണിക്കുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ എവിടെയാണ്? തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ എന്താ പോകാൻ പറ്റാത്ത? എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ
കഴിഞ്ഞ 6 വർഷമായിട്ട് അനിത വയ്യാത്ത കാലുമായിട്ട് നടക്കാൻ വയ്യ, +2 വരെ പഠിച്ചിട്ടുണ്ട്, ആരോഗ്യപരമായിട്ട് വയ്യ. ഈ സുഖമില്ലാത്ത ഒരു കുട്ടിയെയും കൊണ്ട് എങ്ങനെയാണ് ഈ മറ്റുള്ള ആളുകൾ ഈ നമ്മളിപ്പോൾ കണ്ട ഈ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നത്? എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുന്നത്?